ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾ മലയിട്ടിട്ടുണ്ടായിരുന്നു, നീട്ടുവല. നല്ല മഴയൊക്കെ ആയത് കാരണം മീൻ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 38-ൻ്റെ നമ്മുടെ പൊടി കിട്ടുന്ന വലയാണ്, പൊടിമീൻ. അതായത് അറിഞ്ഞിൽ, പള്ളത്തി, പരൽ, അങ്ങനെയുള്ള മീനുകൾ കിട്ടുന്ന വലയാണ് ഇട്ടത്. അപ്പോൾ നമ്മൾ കാണിച്ചു തരാം. ഭയങ്കര മഞ്ഞാണ്, നല്ല മഞ്ഞുള്ള സമയമാണ്. എനിക്ക് തോന്നുന്നു നല്ല കോട ഇറങ്ങി കിടക്കുന്ന പോലെ മഞ്ഞ്. അതെ, മഞ്ഞ് കാണിച്ചു തരാം കേട്ടോ. മഞ്ഞ് കണ്ടോ, കുറച്ചുകൂടെ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അപ്പുറം ഇപ്പുറത്തിരിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റാത്ത രീതി മഞ്ഞ് വരും. ഇവിടെ ഉണ്ട് മഞ്ഞ്, നല്ല തണുപ്പുണ്ട്. ഇത്രയും മഞ്ഞുണ്ടായിട്ടും പാടത്ത് പണിക്ക് പോകുന്ന ആൾക്കാർ ഇതേ പോകുന്നുണ്ട് കേട്ടോ. ഓ, മഞ്ഞ് കൂടിക്കൂടി വരുവാട ഇതിനെ. അതുകൊണ്ടോ കാണാൻ പോയി അങ്ങോട്ട് കണ്ടോ. കാശ്മീരിലെ തടാകത്തിൽ വലയിടാൻ വരുന്നതാണ് കണ്ടിപ്പോൾ, മഞ്ഞടിച്ചിട്ട് ഉളാർ തടാകത്തിലെ നമ്മളിപ്പോൾ. നല്ല ഒഴുക്കായിരുന്നു അല്ലേ, നല്ല കാറ്റുണ്ടായിരുന്നു. കാരണം നമ്മൾ രാത്രി തന്നെ വല വലിക്കണം എന്ന് വിചാരിച്ച മഴയായ കാരണം വലിച്ചില്ല. മലയൊക്കെ എങ്ങനെയൊക്കെയാണോ കിടക്കുന്നത്, മലയൊക്കെ വന്ന് ചൂടി കിടക്കുമായിരുന്നു. മല ചൂടി ചൂടിപ്പോയി. രാത്രി വലിച്ചിരുന്ന നന്നായിട്ട് കിട്ടി. എന്നല്ലേ ഇന്നെ ഈ ഉടക്കും മീൻ തന്നെയല്ലേ. മാറ്റിയിടണ്ട, മാറ്റിയിടണ്ട, നേരെ നേരെ വെച്ച് അല്ലേ വല പിന്നെ എടുക്കാനായിട്ട് പാടായിരിക്കും. വല ആണ്ടാണ് ഇവിടെ പുറത്തു കിടക്കുന്നു. ഒരു പീസ് വല നമ്മൾ മൊത്തം വലിച്ച്, പക്ഷെ അതിന് അത്ര ഗുമ്മും മീനൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ഒരു പീസ് കൂടെ ഇട്ടിട്ടുണ്ട്, നമുക്ക് അടുത്ത വല വലിക്കാൻ പോകാം.
നല്ല മഞ്ഞുണ്ട്, നല്ല രസമുണ്ട്. മഞ്ഞ് കൂടിയല്ലടാ. മല ചൂടിപ്പോയതാണ്. ഒഴുക്കിനോ? ചെറിയ അറിഞ്ഞില്ല അല്ലേ. തടിയോ? എങ്ങോട്ടൊക്കെ ഇട്ടതല്ലേ? നേരെ ഇട്ട വല കറങ്ങി തിരിഞ്ഞ് നടക്കുക. ഒരു ചങ്ക് 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 ഇപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, കൊട്ടപ്പടി മീനൊന്നും ഇല്ലെങ്കിലും നല്ല അടിപൊളിയായിട്ട് കറി വെക്കാനൊരു ഒരു കറിക്കുള്ള മീനുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് കഴിച്ചെടുക്കണം. എന്നിട്ട് കാണിക്കാം എന്തൊക്കെ മീൻ, എന്തുമാത്രം വലുപ്പമുള്ള മീൻ കിട്ടി എന്നുള്ളത്. നമുക്ക് വീട്ടിലേക്ക് പോകാം. മഞ്ഞുകയറി തകർക്കുക. വെള്ളത്തിൽ നിന്ന് വല ഇറക്കി, വെള്ളം വൃത്തി കിട്ടില്ല, അമ്മ വഴക്ക് പറയും. അപ്പൊ നമ്മൾ മീനെടുക്കാനുള്ള പരിപാടിയാണ്. ഒരു വടിക്ക് രണ്ട് പക്ഷിയാ, മീനെടുക്കാൻ വല തെളിക്കുകയും കൂടെ. മഞ്ഞ് കൂടെ പെയ്യാൻ പോവാണെന്നൊരു സംശയമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓരോ തുള്ളി വീഴുന്നുണ്ട്. മേൽത്തെ ഏതാണ്? അതാണോ മേൽത്തെ? ഇതാണ് തോന്നുന്നു മേൽത്തെ. അല്ല, വെട്ടിക്കിട്ട് അറിഞ്ഞില്ലുണ്ടോ? ഫസ്റ്റ് അറിഞ്ഞില്ല. അതുപോലെ അറിഞ്ഞിലൂരുമ്പോൾ ഇതിൻ്റെ മുതുക് വര കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പൊക്കി ഊരണം. കാര്യം അവിടെ ഒരു മുള്ളുണ്ട്, ആ മുള്ളൽ ഉടക്കി കഴിഞ്ഞാൽ വരാൻ ഭയങ്കര പാടാണ്. അതിൻ്റെ സൂപ്പർ അറിഞ്ഞില്ല, പച്ച അറിഞ്ഞില്ല.
അത് വലുപ്പം കാരണം അധികം കീറിയിട്ടില്ല. അതുകൊണ്ട് പുറകോട്ട് വരുന്നതാണ് നല്ലത്. തലവഴി ഊരുക, ബനിയൻ വരുന്ന പോലെ. അതെ, അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇത്രയും രണ്ട് പീസ് വലയുണ്ട്. രണ്ട് വലയിലും മീൻ എടുക്കണം. അവൻ തന്നെ എടുത്തിട്ട് സമയം ഒത്തിരി എടുക്കും. അതുകൊണ്ട് ക്യാമറയൊക്കെ മാറ്റി വെച്ചിട്ട് ഞാനും മീനെടുക്കാൻ പോവുകയാണ്. എന്നിട്ട് ലാസ്റ്റ് കാണിക്കാം ഏതൊക്കെ മീൻ കിട്ടിയെന്നുള്ളത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ മീൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് നമുക്ക് കിട്ടിയ ആരകം വന്നായിരുന്നു. അപ്പോൾ അവനെ നിങ്ങളിന്ന് കാണിക്കാമെന്ന് കരുതി. അത് ഈ ആരകം വരുമ്പോൾ ശ്രദ്ധിക്കണതിൻ്റെ മുകളിലത്തെ കുറച്ച് മുള്ളുണ്ട്. ആ മുള്ള് എപ്പോഴും അവൻ ജീവനുള്ള മീനാണ് വിരിച്ച് പിടിക്കും. ആ മുള്ളിലേക്ക് ഫ്രണ്ടിൽ നിന്ന് കുറച്ച് വല ഇങ്ങനെ കൂർത്തിട്ട് പിടിച്ചാൽ അവിടെ ഗ്രിപ്പ് കിട്ടും. ആ ഗ്രിപ്പിൽ നിന്ന് നമുക്ക് മീൻ നൈസായിട്ട് ഊരിയെടുക്കാം. നൈസായിട്ട് ഊരിയെടുക്കാം. വറക്കാൻ നല്ല അടിപൊളി മീനാണ്. മുളകിട്ട് കറി വെക്കാൻ നല്ല അടിപൊളി ആണ്. ഞങ്ങളുടെ നാട്ടിൽ ആരകൻ എന്ന് പറയുന്ന മീൻ പലയിടത്തും ആരൻ ആരോൻ എന്നൊക്കെ പറയും. പിന്നെ താഴ്ത്ത് പോയാലേ വലയെ തന്നെ വീട്ടിൽ പിന്നെ കൊടുക്കും. അപ്പോൾ കിടക്കണേ. അതെ, മഞ്ഞുള്ളി ഇരിക്കുന്നുണ്ടോ? അടിപൊളി. ഇപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ ഉദ്യമം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ആശാൻ രണ്ട് അവിടെ കിടന്ന അഴുക്കൊക്കെ ഒന്ന് തൂത്ത കളയുന്നുണ്ട്. ഇപ്പൊ കിട്ടിയ മീൻ നമുക്ക് കാണിക്കാം. ആശാ, ഇത് പിടിച്ചേ. മീനാണിത്. ഇത്രയധികം മീനൊന്നും കിട്ടിയില്ലെങ്കിലും നല്ല അടിപൊളിയായിട്ട് കറി വെക്കാൻ പറ്റുന്ന സൂപ്പർ മീൻ കിട്ടിയിട്ടുണ്ട്. ഫ്രഷ് മീൻ കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക, ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ എന്നെ വിളിക്കുക. ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോ കാണുന്ന നമ്പർ ഏറ്റവും ബൈ ബൈ. ഇതിലും കൂടുതൽ മീനുകളായിട്ട് ഇനിയും വരുന്നത് ഇനിയും വരുന്നതായിരിക്കും. കാറ്റടിച്ചില്ലായിരുന്നു മഴ.